സത്യത്തില് അനീഷയുടെ കാര്യത്തില് നാം നോക്കണം. അനീഷ എന്ന് പറയുന്നത് സാധാരണ ഒരു വീട്ടമ്മയോ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയോ ആണ് എന്ന് നമ്മൾക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. പറയാൻ അത് അങ്ങനെ പറയുന്നത് അപരാധമായി പോകും. വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു, പഠിച്ചതും വളരെ നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ്. ആ കോഴ്സിൽ വളരെ നന്നായിട്ട് പഠിച്ചു, അവർ പാസ്സാകുന്നു, അവർ എൻറോൾ ചെയ്യുന്നു. അവരുടെ മുന്നിൽ വരുന്ന ഇരകളുടെ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വരുന്ന കേസുകളിൽ നീതി വാങ്ങിക്കൊടുക്കുവാനായി നാം ആലോചിക്കണം. ഞാനൊരു ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു അഭിഭാഷകയാണ്. ഒരു അഭിഭാഷകയെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും സ്ത്രീകളായിട്ടുള്ള അഭിഭാഷകരെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, പല കാര്യങ്ങളുണ്ടാവാം, കുടുംബപരമായ കാര്യങ്ങളുണ്ടാവാം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ, കോടതി മുറിക്കുള്ളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഒരു കക്ഷി എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആ കക്ഷിക്ക് വേണ്ടി നിലപാടെടുക്കുവാനും സ്വന്തം കാര്യങ്ങളൊന്നും അവരുടെ പരിഗണനയിൽ അപ്പോൾ ഇല്ല, ആ കക്ഷിക്ക് വേണ്ടി നിലപാടെടുക്കുവാനും ആത്മാർത്ഥമായി തൻ്റെ മുന്നിൽ വരുന്ന ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുവാനും ശ്രമിക്കുന്ന ഒരു വലിയ വിഭാഗം വനിതാ അഭിഭാഷകരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഉള്ള ആ ഒരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിരുന്നു അനീഷ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, വളരെ നന്നായി. എനിക്ക് മുമ്പ് ഇവിടെ പലരും സൂചിപ്പിച്ചു, അവരുടെ വീട്ടിൽ പോയവരുൾപ്പെടെ, പിയുഷ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു അവരുടെ മുറിയിൽ കയറി ചെല്ലുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇതിൻ്റെ തെളിവാണ്. എന്നിട്ടും ഇവിടെ ഇരയാക്കപ്പെട്ട അനീഷയ്ക്ക് നീതി കൊടുക്കുവാനായിട്ട് നമ്മളുടെ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കോ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇതിനെ നമ്മൾ പല രീതിയിൽ, ഒറ്റ വഴിയിൽ കൂടി ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല രോഹിണി. ഇതിനെ പല രീതിയിൽ നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഒന്ന്, ഈ സ്ത്രീകളുടെയൊക്കെ, അനീഷ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ രോദനങ്ങൾ ഇന്നും വനരോദനങ്ങളായിട്ട് നിൽക്കുന്നുവെങ്കിൽ, കേരളത്തിൽ ഇന്ന് ഭരണകൂട സ്വാധീനത്തിനപ്പുറം അല്ലെങ്കിൽ ഭരണകൂടത്തിനപ്പുറം പോകാൻ ആർക്കും ഒരിരയ്ക്കും സാധ്യമല്ല എന്നുള്ള രീതിയിലേക്ക് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ മനസ്സിനെ, രാഷ്ട്രീയ മനസ്സിനെ മാറ്റിയെടുക്കുവാനായിട്ട് ഇവിടെ സാധിച്ചിരിക്കുന്നു. അത് ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച രാഖി രവികുമാർ CPIയുടെ പ്രതിനിധിയാണ്, അവർക്കത് പറയണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവരാ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ട് അവർക്ക് അതിന് അധികം സാധിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുറന്ന് പറയണം, ഇന്ന് ഈ March 8 നമ്മളിത് തുറന്ന് പറയണം. സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കേരളത്തിൽ സുരക്ഷയില്ലാതെ വരുന്നു എന്നുള്ളതിന്റെ അപവാദമാണ് ഇങ്ങനെ രാഷ്ട്രീയമായി കാണുകയാണെങ്കിൽ. ഞാൻ പറഞ്ഞതെ, സ്ത്രീ സുരക്ഷിതത്വം ഇന്ത്യയിൽ എവിടെയാണ്? നമ്മൾ ഉന്നാവയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, എത്രയോ വിഷയങ്ങൾ. രാഷ്ട്രീയമായ ഒരു കാര്യവും കാണില്ല. ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയമല്ല വേണ്ടത്. ഞാൻ ഇന്ന് March 8 നമ്മൾ സംസാരിക്കുന്നത്. March 8 ഞാൻ ഇത്രയും വൈകാരികതയോടെ ഇതിനെക്കുറിച്ച് പറയുന്നത് March 8 കേരളത്തിൽ ഇത് നിരന്തരം, ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിലെ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഭരണകൂടം ഇവിടെ ഉള്ളപ്പോൾ എത്ര സ്ത്രീകൾക്ക് നീതി കിട്ടി എന്ന് പരിശോധിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഓരോ വർഷവും ഈ കേരളത്തിൽ കൂടി വന്ന സ്ത്രീ പീഡനങ്ങളുടെ കണക്ക് രോഹിണി ഇവിടെ പറഞ്ഞു. 2023 നമ്മുടെ റെക്കോർഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 19,000 19,000 ആകാൻ വളരെ കുറച്ച് നമ്പേഴ്സ് കൂടിയേ മാത്രമുള്ളൂ, ബാക്കിയുള്ളൂ. 19,000 2023 ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ട സ്ത്രീകൾക്കെതിരെയുള്ള വിവിധ റേപ്പ് ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള അതിക്രമങ്ങൾ ഈ March 8 നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കണം. കേരളം, രോഹിണി, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. UPയെ കുറിച്ചും രാജസ്ഥാനെ കുറിച്ചും ഇതിവിടെ ഉന്നാവയും ഒക്കെ പറയുമ്പോൾ വെറും 3.5 crore ഇന്നൊരു പക്ഷേ കനേഷുമാരി കഴിഞ്ഞാൽ ഒരു 4 crore എത്തുമായിരിക്കും. 4 crore ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ ഇവിടുത്തെ ശരാശരി എത്രയാണ് ക്രൈം റെക്കോർഡ് അനുസരിച്ചെന്ന് PUഷ പറഞ്ഞു കഴിഞ്ഞു. UP ഇന്ന് അതിലും താഴെയാണ്. 22 crore ജനങ്ങൾ താമസിക്കുന്ന UPയിൽ സ്ത്രീകൾക്കെതിരെ ഉള്ള അതിക്രമങ്ങൾ കേരളത്തിനേക്കാൾ താഴെയാണ്, രാജസ്ഥാനിൽ താഴെയാണ്. കേരളം നമ്പർ 1 ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മനഃശാസ്ത്രപരമായ പഠനം, മനഃശാസ്ത്രപരമായ സമീപനം കൂടി നമ്മൾ ഇതിൽ കൈക്കൊള്ളണം. അനീഷയ്ക്ക് ഈ നീതി കിട്ടിയില്ലെങ്കിൽ ആർക്കാണ് ഇവിടെ, ഏത് സ്ത്രീക്കാണ് ഇവിടെ നീതി കിട്ടുക? ഇതിനോട് കൂട്ടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, അനീഷയുടെ മരണം നമ്മൾ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ജീവിക്കുന്ന എറണാകുളത്തിൻ്റെ കൺമുന്നിലുള്ള മഹാരാജാസ് കോളേജിൽ SFIയുടെ ഒരു പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയിട്ട് അതിൽ വിചാരണ തുടങ്ങാനിരിക്കുമ്പോൾ അതിൻ്റെ കേസ് ഫയൽ കോടതി മുറിക്കുള്ളിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന അപമാനകരമായ ആ സങ്കടം കൂടി പേറിക്കൊണ്ടാണ് കേരളത്തിലെ ജനത ഇന്ന് പോകുന്നത്.
ഇങ്ങനെ സംഭവിച്ചിടത്ത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന് നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റീസെന്റ് ആയിട്ടുള്ള കാരണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഭരണകൂടപരമായ ഇടപെടലുകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ ആര് ഭരിക്കുന്നു, അവരുടെ ഇടപെടലുകൾ ഇത്തരം കേസുകളിൽ വളരെ ഭംഗിയായി നടക്കുന്നു. 19 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ്, 19 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചത് ഒരു APP, നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന ഒരു സാധാരണക്കാരിയല്ലാത്ത ഒരു പെൺകുട്ടി, ഒരു അഭിഭാഷക 19 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് FIR 306 IPC 306 പോലും ചേർത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലും ഇല്ല എന്നാണ്. ഇവിടെ റിട്ടയർഡ് SP ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ഒരു എന്താണ് സിറ്റി ക്രൈം ബ്രാഞ്ച്, ആരുടെ കണ്ണിൽ പൊടിയിടാന്, സിറ്റി ക്രൈം CBCIയുടെ ഭാഗമായിട്ടല്ല സിറ്റി ക്രൈം ബ്രാഞ്ച് ഉള്ളത്. ഇവിടെ ഏതാണ്ട് പുരാവസ്തു വകുപ്പിലിരുന്ന എന്തോ ഒരു സംവിധാനത്തെ സിറ്റി ക്രൈം ബ്രാഞ്ച് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു റിട്ടയർഡ് DY SPയെയും 4 പോലീസുകാരെയും വെച്ചുകൊണ്ട് അനീഷയുടെ മരണം അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുക. അവർ സുഖലോലുപരായിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 48 ദിവസമായിട്ട് പോലും ഇത്രയും ഉന്നത സ്ഥാനത്തിരുന്ന ഒരു സ്ത്രീയുടെ, ഒരു പ്രൊഫഷണലിൻ്റെ, ഒരു അഭിഭാഷകയുടെ മരണത്തിന് കാരണക്കാരായവരെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കാണ് നീതി കിട്ടുക?